ഐഡിയസ് അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി നെക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ ഇവിടെ പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പാറ്റേൺ എന്ന് പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ബിഗിനേഴ്സിനായാലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. റൗണ്ട് നെക്കിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ താഴത്തേക്ക് ഇതാ ഇതുപോലെ ഈ ഒരു ഷേപ്പിലാണ് വരച്ചു കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ലീഫുകളും വരച്ചു കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് പാറ്റേൺ വരുന്നത്. വളരെ സിമ്പിളാണ്, ഭയങ്കര സിമ്പിളാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് സൈഡും അപ്പുറത്തും ഇപ്പുറത്തും ആയിട്ട് ലീഫ് വരച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നെക്ക് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിപ്പിൾ കളറിലുള്ള കഡ് ബീഡ്സ് ആണ് വേണ്ടത്. നിങ്ങൾക്ക് ആൻറ്റിക്കിൻ്റെയോ ഗോൾഡിൻ്റെയോ വേറെ ഏതെങ്കിലും കളറോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമ്മുടെ മെറ്റീരിയൽ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം അതിൻ്റെ ബേസ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആ ഒരു ഷേപ്പ് വരച്ചില്ലായിരുന്നോ, ആ ഒരു ഷേപ്പിലായിട്ട് ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, കഴിഞ്ഞ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു, എപ്പോഴും നമ്മൾ ലീഫാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേറെ ത്രെഡിൻ്റെ ഡിസൈൻ ഇടാമെന്ന് അത് ഇടാം കേട്ടോ, നമുക്ക് ഉടനെ ഇടാം. ഇത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വീഡിയോ ത്രെഡിൻ്റെ ഡിസൈൻ ആയിരിക്കും, അതിൽ മാറ്റമൊന്നുമില്ല. നമ്മളെപ്പോഴും ലീഫും കട്ട് ബീഡ്സൊക്കെ വെച്ചല്ലേ ചെയ്യുന്നത്, അപ്പോൾ നമുക്കൊരു വെറൈറ്റി വേണം, നമുക്ക് എന്താണ് ത്രെഡ് വെച്ച് ചെയ്യാം. നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത് ബിഗിനേഴ്സ് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഷുവറായിട്ട് യൂസ്ഫുൾ ആവും. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ നമ്മൾക്ക് രണ്ട് ക്ലാസ് ആയതേ ഉള്ളൂ. ഞാൻ പ്ലേ ലിസ്റ്റിൽ കൊടുത്തേക്കാം കേട്ടോ, കുറച്ചുകൂടെ, അതായത് ഇപ്പോൾ രണ്ട് ക്ലാസ്സിലേ ആയുള്ളൂ, കുറച്ചുകൂടെ ആവുമ്പോൾ നമുക്ക് പ്ലേ ലിസ്റ്റിൽ കൊടുക്കാം. അപ്പോൾ അത് ഇങ്ങനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുക്കണം. ഓരോ കട്ട് ബീഡ്സ് വീതം ബാക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലീഫാണ് ചെയ്ത് കൊടുക്കേണ്ടത്. മൂന്ന് കട്ട് ബീഡ്സ് വീതം ചരിച്ച് ചരിച്ച് നമ്മൾ വെച്ചു കൊടുക്കുന്ന ലീഫാണ് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ഡിസൈൻ നമുക്ക് പാർട്ടി വെയർ ആയിട്ട് എന്താണ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ എന്താണ് നമുക്ക് എന്താണ് ഒരു ഗൗണിലൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഡിസൈനാണ്. ഇതിപ്പോൾ എന്താണ് പിക്കിൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഹൈനെക്കിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഹൈനെക്ക് അല്ല കൊടുത്തിരിക്കുന്നത്, ഞാൻ നോർമൽ നെക്കിലാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു രണ്ട് സൈഡിലായിട്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ലീഫ് ചെയ്തു പോവുക. ബേസ് ഇങ്ങനെ ഓരോ കട്ട് ബീഡ്സ് വീതം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ഇതുപോലെ ലീഫ് ചെയ്തു പോവുക, അത്രേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. പിന്നെ ഞാനിവിടെ നീഡ് നമ്പർ 12 ആണ് എടുത്തേക്കുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. വേറൊരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ സാധാ തയ്ക്കുന്ന നൂലില്ലേ, ആ ഒരു നൂല് വെച്ചിട്ടാണ് ഞാനിത് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ, അതിലൊരു ഡൗട്ട് വേണ്ട. ഞാൻ സാധാ തയ്ക്കുന്ന നൂലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ബിഗിനേഴ്സിനും ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്, അത് മറന്നു പോകരുത്. നമുക്ക് ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റും, മടിയുള്ളവർക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ബിഗിനേഴ്സാണ്, അതായത് അയ്യോ ഞാൻ എനിക്കറിയത്തില്ല, ഞാൻ തുടക്കമാണ്, അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വലിയ ഡിസൈനൊന്നും ചെയ്യാൻ അറിയത്തില്ല, അങ്ങനെയൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്, ഇതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. കണ്ടോ, നമ്മൾ ആ ഒരൊറ്റ ഇത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ, അതായത് ഇതുപോലെ തന്നെയാണ് കേട്ടോ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കേണ്ടത്. ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. താങ്ക് യു.